ഓങ്കർചേട്ടാ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് വളരെ വലിയൊരു കള്ളത്തരമാണ്. നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഞാൻ ഗർഭിണിയല്ല. എന്നാലും ഞാൻ പറയുന്നൊരു കാര്യം വിശ്വസിക്കൂ. ഫോർട്ടി വൺ, ഫോർട്ടി ടു, ഫോർട്ടി ത്രീ, ഫോർട്ടി ഫോർ, ഫോർട്ടി ഫൈവ്, ഫോർട്ടി സിക്സ്. എന്താ ഭവ്യ, എന്തെങ്കിലും പറ്റിയോ? ഓക്കെ, ഒന്നുമില്ല. ഇത്രയും കനുള്ളതൊക്കെ എങ്ങനെയാ എടുത്തു പോക്കുന്നേ? നിന്നോട് ഇത് ആരെങ്കിലും പോക്കാൻ പറഞ്ഞു? ഞാൻ കുഴപ്പമൊന്നുമില്ല, എന്റെ കൈക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ നിനക്ക് വേണ്ടി സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്. അത് ശരി, കൊണ്ടുവന്നല്ലേ. താങ്ക് യു. എനി ടൈം ഇരിക്ക്. നീ ഇവിടെ ഇരിക്ക്, ഞാൻ ഇവിടെ ഇരുന്നോളാം. കഴിക്കുന്നേ? അങ്ങനെയൊന്നുമില്ല, എനിക്കിഷ്ടായി രുദ്ര. എനിക്കിപ്പോ നല്ല വിശപ്പില്ല. എനിക്ക് മനസ്സിലായി, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ. ആക്ച്വലി ഇതിന്റെ കൂടെ ഓംലെറ്റ് ഉണ്ടാക്കാൻ ഇരുന്നതാ, പക്ഷെ മുട്ടകളൊന്നും അവിടെ കാണാനില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുളിക്കാൻ പോവാ. നീ സാൻഡ്വിച്ച് മാറ്റിട്ട് ഫ്രൂട്ട് സലാഡ് കഴിച്ചോ. ഓക്കെ. ഗൗരി വാ, നിന്നെ കൂട്ടിക്കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണമെന്ന് അമ്മയെ പറഞ്ഞു. നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? നടക്ക്. No, sir. ലോക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. അവിടെ നിൽക്കുന്ന ഒരു ആൺകുട്ടിയല്ല, പെൺകുട്ടിയാണ്. അവളെ അങ്ങ് തട്ടിയേക്കട്ടെ. Thank you.
ആ പെണ്ണിനെ ഇപ്പൊ കാണുന്നില്ലല്ലോ. സൂക്ഷിച്ച് പതുക്കെ വന്നാ മതി. ആ പിന്നെ വണ്ടി സൂക്ഷിച്ചോടിക്കണം, ഗട്ടറിലൊന്നും കൊണ്ടിട്ട് കുലുക്കിയേക്കരുത്. റാഷ് ഡ്രൈവിംഗ് ചെയ്ത നിന്റെ പണി പോയെന്ന് കരുതിയാ മതി. ഗൗരിയടുത്തി എവിടെയെങ്കിലും പോവാണോ? ഞാൻ എന്തെങ്കിലും സഹായിക്കണോ? ഇപ്പൊ അവളെ മുന്നിൽ തന്നെ ഉണ്ട്, തട്ടിയാക്കട്ടെ? കൊല്ലാനല്ല, ഒന്ന് പീഡിപ്പിച്ചാ മതി. സുൽത്താൻ വായി പറയുന്നു. മനസ്സിലായി. അമ്മായി ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. വഴിക്കിടക്കുന്ന കുഞ്ഞിനൊന്നും പറ്റാതിരുന്നാ മതി. ഡോക്ടർ വരുന്നത് വരെ ആന്റിസെപ്റ്റിക് എങ്കിലും പുരട്ടി കൊടുക്കാം. മാറിക്ക് നീ എനിക്ക് അമ്മായി പതുക്കെ ശേടാ. ഒന്നും പറ്റരുതേ ഭഗവാനെ, പ്രത്യേകിച്ച് കുഞ്ഞിനൊന്നും പറ്റരുത്. ഒന്നും പറ്റാതെ നോക്കേണ്ടത് നീയാണ്. എന്റെ കുഞ്ഞിന് വല്ലതും പറ്റിയ പിന്നെ ഞാൻ ഡോണ്ട് വറി അമ്മായി, കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഞാൻ ഡോക്ടറിന് ഫോൺ ചെയ്തിട്ടുണ്ട്, അവരിപ്പൊ എത്തും. ഡോക്ടർ ഇങ്ങോട്ട് വന്നാലും എന്റെ കള്ളത്തരം കണ്ടുപിടിക്കും. ഞാനിപ്പോ ശരിക്കും പെട്ടിരിക്കാം. ഞാൻ എന്താ ചെയ്യാ? എന്തെങ്കിലും ഉടനെ ചെയ്യണം. ഷൂട്ട് ചെയ്തത് ആരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഇതൊക്കെ ആ സലീമിന്റെ പണിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ബലമായ സംശയം നിനക്ക് സലീമോഫോബിയാണെന്ന്. എന്ത് പറഞ്ഞാലും നീ സലീമുമായി കണക്ട് ചെയ്യുന്നത് എന്താ? അയാൾക്ക് ശത്രുത നമ്മളോടല്ലേ, അയാൾ എന്തിനു ചുൾബുളെടുത്ത് വെടിവെക്കണം? ഗൗരിയെട്ടത്തിയുടെ അടുത്ത് തന്നെ ഞാനും ഉണ്ടായിരുന്നല്ലോ. ഞാൻ അമ്മായിയെ സഹായിക്കാൻ മുന്നോട്ട് അഞ്ഞപ്പോഴാ വെടി പൊട്ടിയത്. അതിനർത്ഥം സുൽത്താന്റെ ആളുകൾ എല്ലായ്പ്പോഴും ഓപ്പറേമൻസിന്റെ അടുത്ത് തന്നെ ഉണ്ടെന്നാണ്. അവർ നിങ്ങളെ നോക്കി നടക്കായിരിക്കും. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, അവർ നിങ്ങളെ കൊല്ലാനല്ല മറിച്ച് പേടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഉന്നം വെക്കുന്നത് കാലായിരിക്കില്ല, തലയ്ക്കായിരിക്കും. But don't worry, I will look into the matter immediately. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വീടിന് പുറത്തിറങ്ങാവൂ. എന്നാലും അവൻ എന്റെ ഫാമിലി ഇതിനിടയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു രീതിയുണ്ട്. സ്വയം എന്തും സഹിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ ഫാമിലി ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഒന്നുകിൽ അവൻ കാണില്ല, അല്ലെങ്കിൽ ഞാൻ കാണില്ല. ഇതുവരെ ഞാൻ മിണ്ടാതിരുന്നത് എന്റെ ഫാമിലിയെ ഓർത്താണ്. എന്നാൽ ഇതിപ്പോ എന്റെ ഫാമിലിയെ തൊട്ട് കളിച്ചതുകൊണ്ട്
ഞാനിത് ശിവേട്ടനോട് പറയുമെന്നുള്ള കാര്യം ഓർമ്മ. തൽക്കാലം ശിവനി കാര്യം അറിയണ്ട. അങ്ങനെ ചെയ്താൽ ഈ പ്രോബ്ലം കൂടുതൽ വലുതാകുകയുള്ളൂ. ഞങ്ങളുടെ ഗൗരി അടുത്തേക്ക് വെടി കൊണ്ടപ്പോൾ തന്നെ ശിവേട്ടൻ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. കാരണം ശിവൻ എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയാണെങ്കിൽ സുൽത്താനെ പിടിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാകുകയുള്ളൂ. പക്ഷേ സാർ, ഞങ്ങൾക്ക് ഇതൊന്നും കൈയും കെട്ടി നോക്കിയിരിക്കാനാവില്ല. ഇത് ഞങ്ങളുടെ ഫാമിലിയുടെ കാര്യമാണ് സാർ. ഡോണ്ട് വറി രുദ്രൻ, നിന്റെ ഫാമിലിയുടെ സെക്യൂരിറ്റിനെ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇന്നു മുതൽ പോലീസിന്റെ ഒരു ടീം സിവിൽ ഡ്രസ്സിൽ 24 മണിക്കൂറും ഒബ്രോയ് മാൻഷന്റെ പരിസരത്ത് തന്നെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ ആവും. ഇത്രയും നാളെ നിങ്ങൾ കോഓപ്പറേറ്റ് ചെയ്തില്ലേ? ഇനി കുറച്ച് ദിവസം കൂടി എല്ലായ്പ്പോഴും ഞാൻ തന്നെ കോഓപ്പറേറ്റ് ചെയ്യണോ? നിങ്ങൾക്കും അതൊക്കെ ആവാമല്ലോ. നിങ്ങൾ എന്താ രുദ്ര? വേണ്ട, എന്തിനാ ഇപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? കമ്മീഷണർ സാർ പറയുന്നാലും കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടുകാർ ഇതിലൊന്ന് ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുന്നതാ നല്ലത്. പ്ലീസ്. യുവർ റൈറ്റ് സാർ, ഞങ്ങൾ സാറ് പറയുന്ന പോലെ തന്നെ ചെയ്തോളാം. താങ്ക് യു സോ മച്ച്. ഗുഡ്, ടേക്ക് കെയർ. ഇനി ഒരു പ്രാവശ്യം കൂടി ആ സലീമിന്റെ ആളുകൾ എന്റെ ഫാമിലിയിലുള്ള ആരുടെയെങ്കിലും ദേഹത്ത് കൈവയ്ക്കാൻ ശ്രമിച്ചാൽ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ വെറുതെ വിടില്ല. എല്ലാം എന്റെ തെറ്റായിരുന്നു. ഞാനായിരുന്നു ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. എനിക്ക് ഗൗരിയേട്ടത്തിയോട് ഉടനെ തന്നെ മാപ്പ് പറയണം. പിന്നെയും ചങ്കരൻ തെങ്ങിക്കയറി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു അടി കിട്ടുന്ന ഇപ്പൊ ഞാൻ തന്നെ ഭിത്തി പോയി തൂങ്ങേണ്ടി വരും. ഡോക്ടർ, ഷീസ് ഹേർട്ട്. ഇവൾക്ക് വെടിയേറ്റിട്ടുണ്ട്. പ്ലീസ് ചെക്ക് ഹേർ. ഷീസ് പ്രെഗ്നന്റ്, ഗർഭിണി അവള്. കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അമ്മായി പ്ലീസ്, ഗൗരിക്ക് വെടിയേറ്റതാണ്. അവൾക്ക് ബ്ലീഡിംഗ് ഉണ്ട്. അതാണ് ഇമ്പോർട്ടന്റ്. ഡോക്ടർ, പ്ലീസ് പ്ലീസ് ചെക്ക് ഹേർ. മുറിവ് അത്ര ആഴത്തിലുള്ളതല്ല. ഭാഗ്യത്തിന് വെടിയുണ്ട കൊണ്ടത് കാലിന്റെ സൈഡിലായിട്ടാ. മുറിവ് ഞാൻ ഡ്രസ് ചെയ്യാം. കുറച്ച് ആന്റിബയോട്ടിക്സും എഴുതി തരാം. ഷി വിൽ ബി ഫൈൻ സൂൺ. യാ ഡോക്ടർ, ദാറ്റ്സ് ഓൾ റൈറ്റ്. കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എന്റെ പേടി അതാണ് ഡോക്ടർ. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ചിലപ്പോഴൊക്കെ ഭയം മൂലവും മിസ്കാരേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടല്ലേ കുട്ടിക്ക് കുഴപ്പം വല്ലതും ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞത്. ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നിനക്കറിയാലോ. നീ എന്നെ ഒന്ന് സഹായിക്കണേ. ഡോക്ടറെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തു പറ്റി ഡോക്ടറെ? ഡോക്ടർ എന്താ ഒന്നും മിണ്ടാത്ത? കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഞാൻ ഗർഭിണിയല്ലെന്ന് ഇപ്പൊ ഡോക്ടർക്ക് മനസ്സിലായി കാണും. ഇനി ഞാൻ എന്ത് ചെയ്യും? Why didn't she say anything? കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഡോക്ടർ അല്ലേ? ഐ എം സോറി ടു സേ, എനിക്ക് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ്സ് കേൾക്കാൻ കഴിയുന്നില്ല. ഡോക്ടർ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? What do you mean? ഹാർട്ട് ബീറ്റ് കേൾക്കുന്നില്ലെന്നോ? ഇല്ലല്ല, നിങ്ങളുടെ സ്റ്റെതസ്കോപ്പിന് എന്തോ പ്രശ്നം. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയേ പ്ലീസ്. പ്ലീസ്, എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നല്ല ഡോക്ടർ അല്ലാന്ന് അർത്ഥം. നല്ല ഡോക്ടർ ആണെങ്കിൽ ശരിയായ കാര്യങ്ങൾ കണ്ടുപിടിച്ചേനെ. ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഗൗരി ഒന്നുകൂടെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം. അതിനുശേഷമേ കുട്ടിയുടെ കണ്ടീഷൻ എന്താണെന്ന് പറയാൻ പറ്റൂ. അതായത് ഗൗരിക്ക് ഒരു അൾട്രാ സ്കാനിങ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിനുവേണ്ടി പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവരണം. No, 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 no. Not at all. ഗൗരി എങ്ങോട്ടും പോകുന്നില്ല. അവളെ ഒരു ഹോസ്പിറ്റലിലേക്കും വിടില്ല. എന്താണെങ്കിലും ഇവിടെ ചെയ്താൽ മതി. അപ്പൊ പിന്നെ എല്ലാ എക്യുപ്മെന്റ്സും എനിക്ക് ഇവിടെ വരുത്തേണ്ടി വരും. പിന്നെ അതിനെന്താണെന്ന് വെച്ചാൽ ചെയ്യേ. എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നേക്ക്. ഗൗരിക്ക് ഒന്നും സംഭവിക്കരുത്. പ്രത്യേകിച്ച് കുഞ്ഞിനൊന്നും സംഭവിക്കരുത്. ഓക്കെ? ഐ നീഡ് ടു മേക്ക് എ കോൾ. ഈ ഡോക്ടർ ഇത് ഏത് ടെസ്റ്റിന്റെ കാര്യമാണോ പറയുന്നത്? അതെന്തായാലും എന്റെ കള്ളത്തരം പിടിക്കുമെന്ന് ഉറപ്പായി. ഓങ്കർ ചേട്ടാ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്.
ഞാൻ നിങ്ങളോട് പറഞ്ഞത് വളരെ വലിയൊരു കള്ളത്തരമാണ്. നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഞാൻ ഗർഭിണിയല്ല. എന്നാലും ഞാൻ പറയുന്ന ഒരു കാര്യം വിശോ, എന്റെ മരുമകളെയാണ് അറ്റാക്ക് ചെയ്തേ, അതും പട്ടാപ്പകർ എന്റെ വീടിന്റെ മുന്നിൽ വെച്ച്. ഐ വാണ്ട് യു ലുക്ക് ഇൻ ടു ദിസ് മാറ്റർ കമ്മീഷണർ. അവൻ ആരായാലും ശരി, അവനെ ഉടനെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ. ഞാൻ കമ്മീഷണറെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്യും. എന്റെ ഭഗവാനെ, ഈ വീടിന് ആരുടെ കണ്ണാ തട്ടിയെന്ന് അറിയില്ലല്ലോ. ആദ്യം അനുകമോള്, ഇപ്പൊ ഗൗരിയും. ഇനി എന്റെ ഓംകിയുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ തൂക്കുമായിട്ട് നമ്മുടെ മുറ്റത്തേക്ക് കയറി വന്ന അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഗൗരിയേട്ടത്തി, ഏട്ടത്തി എവിടെ പോയി? ഏട്ടത്തി റൂമിൽ റെസ്റ്റ് എടുക്കാണെന്നാണല്ലോ രമാമായി എന്നോട് പറഞ്ഞത്. ഈ പേഷ്യന്റിന്റെ അവസ്ഥ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റിയ ഒരു കണ്ടീഷനിലല്ല. അതുകൊണ്ട് ആ അൾട്രാ സ്കാനിംഗ് മെഷീന്റെ ആവശ്യം എനിക്ക് ഇവിടെയാണ് വേണ്ടത്. അഡ്രസ് ഞാൻ അങ്ങോട്ട് SMS ചെയ്യാം. എത്രയും പെട്ടെന്ന് ആ മെഷീൻ എനിക്ക് ഇവിടെ എത്തിച്ചേരണം. ഓക്കെ, താങ്ക് യു. മിസ്റ്റർ ഒബ്രോയ്, ഞാൻ ആ അൾട്രാ സ്കാനിംഗ് മെഷീൻ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ എനിക്കൊന്ന് ഇവിടെ എത്തിച്ചേരണം. ഓക്കെ. പിന്നെ പേഷ്യന്റിന് ഏതെങ്കിലും മെഡിസിനോട് അലർജി ഒന്നും ഇല്ലല്ലോ അല്ലേ? ഐ മീൻ പൊട്ടാസ്യം, സോഡിയം, അങ്ങനെ എന്തിനോടെങ്കിലും അലർജി ഉണ്ടെങ്കിൽ എനിക്ക് അതനുസരിച്ച് മരുന്ന് എഴുതാൻ കഴിയും. ആക്ച്വലി എനിക്കതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയയും ഇല്ല ഡോക്ടർ. മിസ്റ്റർ ഒബ്രോയ്, ബീയിങ് എ ഹസ്ബൻഡ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? എസ്പെഷ്യലി നിങ്ങളുടെ വൈഫ് പ്രെഗ്നന്റ് ആയിരിക്കുന്ന ഈ സമയത്തെങ്കിലും. ഞാൻ ഗൗരിയോട് ഒന്ന് ചോദിച്ചിട്ട് പറയാം. യാ പ്ലീസ്. എന്റെ മഹാദേവ, രമാമായുടെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ഞാൻ ഇത്രയും വലിയൊരു കള്ളത്തരം പറഞ്ഞത്. എന്നിട്ടിപ്പോ ഞാൻ തന്നെ ഇവിടെ അകപ്പെട്ട അവസ്ഥയിലാണല്ലോ. എന്നെ സഹായിക്കാൻ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? എല്ലാ സത്യങ്ങളും ചേട്ടനോട് തുറന്ന് പറയണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ഓങ്കരിച്ചേട്ടാ, എനിക്ക് നിങ്ങളോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് കള്ളമാണ്. ഞാൻ ഗർഭിണിയല്ല. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. എന്നാലും ഞാൻ പറയുന്ന ഒരു കാര്യം വിശോ, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ എങ്ങനെയും ഓങ്കർച്ചേട്ടനോട് കാര്യം പറഞ്ഞോളാം. പിന്നെ എല്ലാം നീ തീരുമാനിക്ക, ഞാനൊന്നും പറയില്ല. കാത്തോണേ മഹാദേവ. ഓങ്കരിച്ചേട്ടാ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ മുഖത്ത് നോക്കാൻ എനിക്കിപ്പോ കഴിയില്ല. നിങ്ങൾ എന്റെ മുന്നിൽ വന്ന ഒരു പക്ഷെ പറയാൻ ആഗ്രഹിക്കുന്നതൊന്നും പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല. ചേട്ടാ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് വളരെ വലിയൊരു കള്ളത്തരമാണ്. നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഞാൻ ഗർഭിണിയല്ല ഓങ്കരിച്ചേട്ട. എന്തുകൊണ്ട് ഞാൻ ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞു എന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. മഹാദേവന്റെ മേലാണ് ഇട്ട് ഞാൻ പറയും. എനിക്കിതിൽ യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങളുമില്ല. പക്ഷേ ഇതെന്റെ ഒരു നിവൃത്തികേടാണെന്ന് കരുതിയാൽ മതി. തൽക്കാലം ഒന്നും നിങ്ങളോട് തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയില്ല. ഇന്നുവരെ ഒരിക്കലും ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അവസാനമായിട്ട് ഈ ഒരു കാര്യത്തിലെങ്കിലും നിങ്ങൾ എന്നെ വിശ്വസിക്കണം. സോറി, ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. ഈ കുടുംബത്തിലെല്ലാവരെയും ഞാൻ ചതിച്ചു.
നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ കൈവിട്ട് കൊണ്ടുള്ള ഈ കളിക്ക് തയ്യാറായത്. ഈ ഒരു കാര്യത്തിലെങ്കിലും നിങ്ങൾ എന്നെ ഈ ഇരിക്കുന്ന അൾട്രാസ്കാനിങ് മെഷീന്റെ സ്ക്രീനിൽ ഗൗരിയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ആക്ച്വൽ കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റും. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്സും കേൾക്കാൻ പറ്റും. അതുകൊണ്ട് കുഞ്ഞിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. പ്രശ്നമുണ്ടെന്നൊരു ചോദ്യമേ ഇല്ല. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നിങ്ങൾ ചുമ്മാ പേടിക്കാതെ ഡോക്ടറെ, ഒരു പ്രശ്നവും ഇല്ലെന്നേ. അല്ലേ മോളെ ഗൗരി, കുഞ്ഞിനും നിനക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇതെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? മെഷീൻ എത്തിയില്ലേ? യു ജസ്റ്റ് സ്റ്റാർട്ട് ദി സ്കാനിങ്. മഹാദേവ, എന്റെ വഞ്ചി കരയ്ക്കടിപ്പിക്കാൻ ഇനി നിനക്ക് മാത്രമേ സാധിക്കൂ. അയ്യോ ഡോക്ടറെ, കുഞ്ഞെവിടെ? പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ബേബി ഈസ് അബ്സല്യൂട്ട്ലി ഫൈൻ. എന്റെ ദൈവമേ, എനിക്ക് ഇപ്പോഴാ സമാധാനായി. എനിക്ക് ഇത് കേട്ടാ മതി ജാനകി.